ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ മദർ ഹൗസിലാണ് കൊടുങ്ങല്ലൂര്. അപ്പം നമ്മൾ തമ്പ്ലൈം കണ്ട പോലെ ഇന്ന് നമ്മളൊരു കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെയാണ് നമ്മുടെ വീഡിയോ. ഇതാണ് നമ്മുടെ ആ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നേരെ നമുക്ക് ചെറുതിൽ നിന്ന് പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞി കുട്ടിപ്പട്ടാളമാണ് ഇവിടുത്തെ. ഈ കുഞ്ഞിപ്പട്ടാളത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ ചാച്ചു. എത്ര പഠിക്കണ? എൽ കെ ജിയിലാ പഠിക്കണ. ഇതാണ് നമ്മുടെ ചാച്ചു. ഇതാ ഐഷ. ശരിക്കും പേരാ? സമീഹ. നിന്റെ ശരിക്കും പേരാ? നിന്റെ ശരിക്കിനും പേര് ഷിഹാബുദ്ദീൻ. നീ എത്ര പഠിക്കണ? യു കെ ജിയിലാ. ഇനി നിന്റെ പേരാ? കയ്യൊക്കെ മുരാക്കട്ടെ. മുഹമ്മദ്. പുന്നാരപ്പേരാ? നിക്നെയിം, നിന്നെ വിളിക്കണ പേര്? ഈച്ചു. ഇതാണ് ഇവിടുത്തെ വലിയ കുട്ടി. പേരെന്താണ്? വിളിക്കണ പേര്? എത്ര പഠിക്കണം? നീ എത്ര പഠിക്കണം? യു കെ ജി. അപ്പം ഇവരാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ചെയ്യാൻ പിള്ളേർ. അപ്പം നമുക്ക് ഇവരെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാം. ഐഷ വന്നേ, ഐഷ മറ്റേ പറഞ്ഞേ, പറ. പാട്ടല്ല, അതല്ല, വേറെ സംഭവം. വെൽക്കം പറ. ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. പറ. വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മോട്ട. ഇപ്പോൾ ക്യാമറയുടെ മുമ്പിലായിട്ട് നാണോ കേട്ടോ, അല്ലെങ്കിൽ സൂപ്പറായിട്ട് പറയണം. ഒന്നുകൂടി പറഞ്ഞേ, മറ്റേ ഹലോ ഗൈസ് വെച്ച് ഭയങ്കര ഒച്ച പറഞ്ഞു. ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. ബാക്ക് ടു മൈ മിസ്റ്റർ മോട്ട. വാവ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ എന്താ പരിപാടി? നമ്മൾ എന്തുട്ടാണ് ആദ്യം നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് നിങ്ങളുടെ ബാഗൊക്കെ ഒന്ന് നോക്കിയാലോ. സ്കൂൾ ബാഗ്, ഏവരും സ്കൂൾ ബാഗൊക്കെ നമുക്ക് ഒന്ന് കാണാം. എന്തൊക്കെ ഉണ്ട് അതിൽ, എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്, നമ്മൾ പഠിക്കുന്ന സെറ്റപ്പ് ആണോ, ഇതാണോ. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇവരായിട്ട് ഒരു ചെറിയ ചലഞ്ച് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യാൻഡി ചലഞ്ച്, അതായത് നമ്മൾ സിപ്പപ്പ് വെച്ചിട്ട് ഒരു ചലഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വീഡിയോ ലാസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പോവാ. അപ്പോൾ നമുക്ക് വീഡിയോ ചലഞ്ചിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഇവരുടെ ബാഗുകളൊക്കെ ഒന്ന് നോക്കാം. ഇവരുടെ ബാഗ്, ഇവരുടെ പാട്ട്, ഇവരുടെ ഡാൻസ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ബാഗ് പരിശോധിക്കണം. ആദ്യം നമുക്ക് ബാഗ് പരിശോധിക്കാം. നേരെ മതി മതി, കുഴപ്പമില്ല. അവിടുന്നോ. അപ്പം നമുക്ക് ഇവരുടെ ബാഗുകളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം എല്ലാവരും ബാഗൊക്കെ ഇട്ട് നല്ല റെഡി ആയിട്ട് വന്നേക്കാണ് നമ്മുടെ അടുത്തേക്ക്. ഇതിൽ വലിയ പാത്തു മാത്രം വന്നില്ല, ബാക്കി മൂന്ന് പേരും ബാഗ് ഇട്ട് വന്നേക്കാണ്. അപ്പോൾ ബാ, നമുക്ക് ബാഗിലൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ഇങ്ങോട്ട് വാ. അപ്പോൾ ഇവരുടെ ബാഗിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് വന്നേക്കുന്നത് ആരാണ്? നമ്മളാ. ഏ, ഇങ്ങോട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ ഞാൻ പാപ്പുണ്ടിയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, ഇന്ന് പിടിക്കണ്ടേ. ഇന്നാ മതി, എന്നെ അയാളെ കാണിക്കണം. അപ്പോൾ വാ, ഇരിക്കും. അപ്പം എല്ലാവരും ബാഗിലൊന്ന് ആദ്യം നമുക്ക് ഇച്ചുവിൻ്റെ ബാഗ് നോക്കാം എന്തുട്ടാന്ന്. ഇച്ചോടൊപ്പാണ് ഇങ്ങോട്ട് ഇപ്പൊ വരാണ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇച്ചുവിന്റെ ആദ്യത്തെ ബുക്ക് ആപ്പിൾ ബി. എന്ത് ബുക്കാണ്? ആക്ടിവിറ്റി ബുക്ക്. അപ്പൊ ഇതാ. അപ്പൊ ഇതാ ബോക്സ് ഒന്ന് തുറക്കട്ടെ. നമ്മുടെ ഇച്ചുവിന്റെ ബോക്സ് നമ്മൾ തുറക്കേണ്. വാ, ഇതെന്തുട്ടാണ്? അപ്പൊ ഇതാ, ഇതാ, ഇതാ. ആ, അതൊക്കെ അറിയാറില്ലേ. ആ, സൂപ്പർ. വേറെന്താ ഉള്ളത്? ഇതൊക്കെ എന്ത് നോട്ട് ബുക്കാണ്? ഹിന്ദി ഒക്കെ ഉണ്ടോ എൽ കെ ജിയിൽ? പടം വരയ്ക്കണ ബുക്കോട്ടെ. ഇതാണോ? നമുക്ക് ഇവരുടെ പടം വര ബുക്ക് ഒന്ന് നോക്കാം. ഇതാണ് പടം വരക്കണ ബുക്ക് അല്ലേ? പിച്ചുവിന്റെ പടം വര നമുക്ക് നോക്കാം. ഇത് പടം വര ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി, ഇങ്ങനെ വരച്ച് വരച്ചാണ് റെഡിയാണോ. ഇതാണ് നമ്മുടെ ഇച്ചു വരച്ച പടങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇച്ചുരാ ബാഗ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇച്ചു തോർത്തിട്ടോ.
പിച്ചുന്റെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ടാസ്ക് ആയിട്ട് വന്നിരിക്കുന്നത് ബാഗിന് ടാസ്ക് ആയിട്ട് വന്നിരിക്കുന്നവരാണ് ചെറുതോട് ഐശ്വക്കുട്ടിയാണ്. നമ്മളെ ഐശ്വക്കുട്ടിയാണ്. ഐശ്വക്കുട്ടിയുടെ ബാഗ് നോക്കുമ്പോ നല്ല എന്നിട്ടാണ് ഗുഡ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബാഗ് അടിപൊളി ബാഗിലേക്കാണ് ഒരു പച്ച കളർ ബോക്സ് ആയിട്ടാണ് ഐശ വന്നിരിക്കുന്നത്. നമുക്ക് ബോക്സിൽ എന്താന്ന് നോക്കാം. ഇതെന്താണ് ഐശ? ഇതാ പെൻസിൽ. കുറച്ചൊക്കെ തിരിച്ചോളൂ, ഇത് ഭയങ്കരമായിട്ട് കിട്ടുള്ളു. അപ്പൊ ഇതാ ഇതാ റബ്ബർ. ഓക്കെ, അപ്പൊ ഈ സൈഡിലെല്ലാം പറഞ്ഞു. ഐശയുടെ ബുക്ക് ഒക്കെ നോക്കാം. ഇതെന്ത് നോക്കാം? പിന്നെ ഉള്ളത് നോട്ട് ബുക്ക്. പടം പരക്കണ ബുക്ക് എന്ത്? പടം പരക്കണ ബുക്ക് എടുക്കാണ്. പടം വര ബുക്കാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ ഐശക്കുട്ടിയുടെ പടം വര ബുക്ക്. ഓക്കെ, ഞാൻ അപ്പൊ ഐശയുടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ആരാണ്? ചാച്ചു. ചാച്ചു ഓടിവാ. ഓക്കെ, ഓ ചാച്ചു ഒരു ബോബോ. എടാ ഇത് ബോബോ ആണോ? എന്തല്ല ഇതെന്തുട്ടാണത്? പട്ടിയാണത്. ഇതെന്തുട്ടിയത്? ബോബോ പട്ടിയെ. പട്ടിയുടെ ഒരു ബാഗായിട്ടാണ് ചാച്ചു വന്നത്. ബോബോ ഈ ബാഗിന്റെ പേരാണ് ആണോ? ബോബോ എന്നാണോ? ഈ ബാഗിനുള്ള പേരുണ്ടോ? ബോബോ എന്നാണ് ബാഗിന്റെ പേരാണ്ടോ? ബോബോ. അപ്പ ഈ ഇവനും ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ഇവനും ഒരു ബുക്കുള്ളു. സെക്കൻഡ് നീ എത്ര ബുക്ക് ചെയ്തില്ല? എൽ കെ ജിയിലാണ്. അപ്പൊ ഒരു ബുക്കൊക്കെ ഉള്ളു. അപ്പൊ ചാച്ചുനെ കൊണ്ട് നമുക്ക് ഒരു പാട്ട് പാടിക്കാം. എന്നിട്ട് വിടാം ഒരു പാട്ട് പാടി. പാട്ട് പാടാം. പാട്ട് പാടാം. ചാച്ചു ഒന്നും കൂടി ഒന്ന് പാട്ട് പാടിയേ പറ്റൂ. കാരണം വെച്ചാല് ഇപ്പൊ ഒരു പാട്ട് പാടി. അത് ഒന്ന് പാട് പാട്. അത് അത് എന്നെ കളിയാക്കി പാടിയ പാട്ടാണ്. ആ പാട്ട് നമുക്ക് മാറ്റി അത് കേക്കാവാ. പാട് ഇത്രേ ഉള്ളൂ. ഇനി ഇച്ചു ഒരു പാട്ട് പാട്. ഇച്ചു ഇച്ചു നമ്മുടെ കഥ അല്ലേ മാൻ. ഒരു പാട്ട് പാട്. ഒരു പാട്ട് പാട്. ഏതൊരു പാട്ട് പാട്. തേച്ചിലെ പാടി. ഇനി ഇതാക്കണ്ട. പാട്. ചെക്കൻ ആലോചനയിലാണ്. കവി ആലോചനയിലാണ്. ഏതെങ്കിലും ഒരു പാട്ട് പാട്. ഐശ്വര്യ കോളേജ് സ്കൂളിലെ പാട്ട് പാടി. ഇങ്ങോട്ട് വന്നിരുന്ന അവിടെ വെട്ടൂല. ഇങ്ങോട്ട് വാ. സ്കൂള് പാട്ട് പാടി. നേസറിലെ ഒരു പാട്ട് പാട്. പാട്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്പിളി താരകം കുഞ്ഞിന്റെ കൂടെ അത്താഴ ഉണ്ണാൻ എപ്പോ വരും? ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നും വെളുപ്പിനും കണ്ടില്ല. ചന്ദന കിണ്ണവും വന്ന നെയ്ച്ചോറുമായി വന്ന് വിളിക്കൂലെ, അമ്മാവൻ വന്ന് വിളിക്കൂലെ. അപ്പാ മതി 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 മതി. ഇനി 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 നമ്മുടെ ഇച്ചു പാടോ പാട്ട് പാടോ. ആ ചാച്ചു പാടോ. അന്ന് ഒരു പാട്ട് പാടിപ്പോ. തേച്ചില പെണ്ണൊന്നും പാടരുത് കേട്ടോ, വേറെ സ്കൂളിലെ പാട്ട് പാട്. ഇങ്ങനെ കുറച്ചുകൂടെ നീങ്ങി വെക്ക്. കഴിഞ്ഞ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്നിട്ടാണ്?
ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവരത്തെ കുറിച്ച് ഡാൻസ് നമുക്ക് കാണാം. അപ്പൊ അടുത്ത് ഡാൻസ് കളിക്കാൻ പോണ ആരാണ്? ഡാൻസ് കളിക്കാൻ പോണ ആരാണ്? ആയിഷ. എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ. പാട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? അപ്പൊ അത്ര നേരം അവിടെ റെഡി ആയിട്ടിരിക്കും. ചെല്ലേ ചെല്ലേ അങ്ങോട്ട് വരിക. എല്ലാരും സ്റ്റെപ്പൊക്കെ റെഡി ആക്ക്. പാട്ടിപ്പോ വരും. എല്ലാരും ഒന്ന് റെഡി ആയിട്ടിരുന്നോ? ഓക്കെ. അപ്പൊ അതിന് നമ്മുടെ ശരിക്കും പാട്ട് വന്ന മുമ്പ് അതെ പാട്ട് പാട്ടിന്റെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ പാട്ട് വെക്ക്. റെഡി? 1 2 3 ഇങ്ങോട്ട് നോക്കി കേട്ടോ. ഓക്കെ, മതി 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 ആദി മതി. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സോങ്സ്. നിങ്ങൾക്ക് ഈ ഡാൻസ് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് വേണം. അപ്പൊ എന്റെ ചാനലും കാണും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയണം? പറ ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കണം സബ്സ്ക്രൈബ് ചെയ്തേശം അല്ലേ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇനി അടുത്ത എന്താ പരിപാടി? നമുക്ക് അടുത്തത് ചലഞ്ചിലോട്ട് പോയാലാ. നമുക്ക് സിപ്പപ്പ് ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് സിപ്പപ്പ് ചലഞ്ചിലോട്ടാണ് നമുക്ക് പോണത്. അപ്പൊ നമുക്ക് നേരെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇപ്പൊ വരാം. ഞാൻ നമ്മുടെ സിപ്പപ്പ് ചലഞ്ചിലേക്ക് പോണേണ് നമ്മ. അപ്പൊ സിപ്പപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഏകദേശം ഒരു എത്രണ്ട്, ഒരു 10-30 സിപ്പപ്പ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു 25 സിപ്പപ്പ് ഉണ്ടാവും. അപ്പൊ ഇത് ഇവരൊക്കെയാണ് സിപ്പപ്പ് ചലഞ്ചിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇച്ചു നോക്ക്, ഒരു ഹായ് പറഞ്ഞേ. ആ പിന്നെ ഈ ചലഞ്ചിൽ തീറ്റ മത്സരം ആയതുകൊണ്ട് പാത്തു വന്നിട്ടുണ്ട്. ബാക്കി ഒന്നിലും പാത്തു വന്നില്ല. അപ്പൊ ഇതെങ്ങനെയെന്നറിയോ? ഓക്കെ, ഇങ്ങോട്ട് നോക്ക് എല്ലാവരും സിപ്പപ്പിന്റെ. ഒരു മിനിറ്റ് ഉണ്ടാവും. ഒരു മിനിറ്റിൽ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ ഇത് ഞാൻ നിൽക്കും. ഈ വാച്ച്, വാച്ചിലെ സൂചി അടുത്ത 12 വരുമ്പോഴത്തേനും തിന്നു തീർക്കണം. ഏറ്റവും കൂടുതൽ സിപ്പപ്പ് തിന്നുന്നവരാണ് വിജയി. ഓക്കെ, മനസ്സിലായ? പെട്ടെന്ന് പെട്ടെന്ന് തിന്നണം. പൊട്ടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തിന്നണം. അപ്പൊ റെഡി ആയിട്ടിരുന്നോ? ഞാനിപ്പോ സ്റ്റാർട്ട് പറയും. ഓക്കെ. അപ്പൊ അപ്പൊ എല്ലാം റെഡിയാക്കി അടുപ്പിച്ചൊക്കെ വെച്ചോ എല്ലാരും. ഓക്കെ അല്ലേ? റെഡി, 1 2 സ്റ്റാർട്ട്. ഇച്ചൂട് എടുത്ത് കഴിക്കണ. പൊട്ടിച്ചരാൻ ആരും വരുമൊന്നുമില്ല, ഇത് കളിയാണ്. ഇടുക്ക് ഇച്ചു ചാച്ചു പാവം ചാച്ചു. അല്ല ചാച്ചുനെ പൊട്ടിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് കഴിക്കാൻ നോക്ക്. കര നോക്കി ഇത് തോറ്റു. ഇപ്പൊ ആരും ഒന്നും കഴിക്കില്ല. എനിക്ക് തോന്നാനുള്ള ഒരു ഒരെണ്ണം പോലും തീർക്കൂന്ന്. മത്സരാവുമ്പോ ഇച്ചും പാത്തും കൂടിയാണ് ഇപ്പോൾ മത്സരം നടക്കണത്. ശരിക്കും പറഞ്ഞാല് എന്റെ ദൈവം, ഇത് വാച്ചൊക്കെ പോയി. ഇനി 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡിലാണ് നിങ്ങളുടെ കളി ഇരിക്കുന്നത്.
ഐഷയൊക്കെ ഒരെണ്ണം പോലും ഇതാക്കിയിട്ടില്ല. പക്ഷെ പാത്തുമാണ് രണ്ടാമത്തെ എടുത്തത്, ഇച്ചും രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. ഇച്ചുന്റെ രണ്ടാമത്തത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇച്ചു മുന്നിട്ട് നിൽക്കുകയാണ്, ഇച്ചുത മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മത്സരം പറഞ്ഞ പാത്തും ഇച്ചും തന്നെയാണ് മത്സരം നടക്കുന്നത്. പാത്തുവിന് തണുത്തിട്ട് വയ്യ, കൈയൊക്കെ പോയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇച്ചുവാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇച്ചു ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയാണ് ചപ്പണം ഇച്ചു. എല്ലാ പാത്തൂര് രക്ഷയില്ല, തണുത്തിട്ട് രക്ഷയില്ലാണ്ടിരിക്കുകയാണ് പാത്തുക്കുട്ടി. അപ്പൊ ഇച്ചു പറ നോക്ക് വെക്ക വിട്. ആ ഇത് ഇത് വേറൊരു ഇൻഫർമേഷൻ ഉണ്ട്. ടേബിളിലായതൊക്കെ സ്വയം തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്, എന്നോട് പറയരുത്. ചാച്ചു ചാച്ചൂടെ ആസ്വദിച്ച് കഴിക്കണം, അവൻ അറിഞ്ഞിട്ടില്ല. ഇതൊരു ഇതൊരു മത്സരമാണെന്ന് പോലും അവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ടൈം കഴിഞ്ഞ്, കഴിയാൻ പോലും പോണേണ്. ഞാനൊരു 30 സെക്കൻഡ് കൂള് തന്നതാണ്, കഴിഞ്ഞ് ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിയും. കഴി മതി 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 മതി. അപ്പ നമ്മുടെ മത്സരം കഴിഞ്ഞ്. അപ്പൊ നമുക്ക് മത്സരത്തില് എത്ര കഴിച്ചെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നോട്ട് 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 നോട്ടെ. പാത്തു തിന്നത്, പാത്തു രണ്ടെണ്ണം തിന്നു വെച്ചാൽ, പാത്തു രണ്ടെണ്ണം തിന്നു. ഇയാള് ഒരെണ്ണം ഫുള്ള് തീർത്താ. ഏടാ ഇതപ്പ രണ്ടാമത്തെ എടുത്ത്. അപ്പൊ രണ്ടുപേരാണ് വിജയിച്ചിരിക്കണം. ഒന്ന് നമ്മുടെ പാത്തും വിജയിച്ചിട്ടുണ്ട്, ഒന്ന് നമ്മുടെ ചാച്ചും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ കുട്ടിപ്പാട്ടുള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പിള്ളേരുടെ ഒരു സൈനൗട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നീ പറയുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാരും ബൈ എടുത്തു.